പുത്രനും ജീവനുള്ള പരിശുദ്ധാത്മാവിനും എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമീൻ. സ്ലീബ പെരുന്നാളിന് ശേഷം അഞ്ചാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. പരിശുദ്ധനായ ലൂക്കോസ് എവൻഗലിസ്ത എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 9 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ് ഇവിടെ നമ്മുടെ ശ്രദ്ധയ്ക്ക് പാത്രീഭവിക്കുന്നത്. 16-ാം അധ്യായം 9-ാം വാക്യത്തിൽ പരിശുദ്ധനായ ലൂക്കോസ് എവൻഗലിസ്ത നമ്മോട് പറയുന്നു, കർത്താവിന്റെ തിരുവചനമായിട്ട് അവൻ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു, അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവീൻ. അതില്ലാതെയാകുമ്പോൾ അവർ നിത്യകൂടാരങ്ങളിൽ നിങ്ങളെ ചേർത്തുകൊള്ളുവാൻ ഇടയാകും. തികച്ചും വിവാദാത്മകമാകുന്ന ഒരു പ്രസ്താവനയാണിത്. അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവീൻ. അനീതി എന്നാൽ ദൈവത്തിൽ നിന്ന് ദൂരെ നിൽക്കുന്ന പൈശാചികമായ ഒന്ന് എന്ന് ഒറ്റ കേൾവിക്ക് തന്നെ എല്ലാവർക്കും മനസ്സിലാകുന്നതാണ്. എങ്കിലും കർത്താവ് പറയുന്നു, അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവീൻ. അനീതി ഉപകാരപ്രദമായി തീരുന്നത് എങ്ങനെയാണ് എന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവ്, സ്നേഹിതരെ, പലപ്പോഴും രണ്ട് ഋണാത്മക ആശയങ്ങൾ ഒരുമിച്ച് ചേർത്ത് ഒരു ധനാത്മക ആശയം ഉണ്ടാക്കുന്നതിന് കർത്താവ് ശ്രമിക്കാറുണ്ട്. രണ്ട് നെഗറ്റീവ് തോട്ട്സ് ഒരുമിച്ച് വെച്ച് ഒരു പോസിറ്റീവ് തോട്ട് ഉണ്ടാക്കുന്നതിന് കർത്താവ് ശ്രമിക്കാറുണ്ട്. നിങ്ങൾക്ക് പ്രതികൂലമല്ലാത്തവൻ നിങ്ങൾക്ക് അനുകൂലമാകുന്നു എന്ന് പറയുന്ന ഒരു ചിന്ത. അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവീൻ. അതില്ലാതെയാകുമ്പോൾ അവർ നിങ്ങളെ നിത്യകൂടാരങ്ങളിലേക്ക് ചേർത്തുകൊള്ളും. എന്താണ് ഈ വാക്കുകളുടെ അർത്ഥം? ശരിയായ വിധത്തിൽ ഈ വാക്കിന്റെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ ഇതിന്റെ പശ്ചാത്തലം നമുക്ക് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ലൂക്കോസിന്റെ എവൻഗേലിയോൻ 16-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ കർത്താവ് രൂപം പറഞ്ഞുകൊണ്ടാണ്. ഒരിക്കൽ ധനവാനായ ഒരു മനുഷ്യൻ ദൂരദേശത്തേക്ക് പോയി. തന്റെ കാര്യവിചാരകനെ തന്റെ സകല സ്വത്തുക്കളും ഏൽപ്പിച്ചിട്ടാണ് പോയത്. പക്ഷെ കാര്യവിചാരകൻ ഉത്തരവാദിത്വരഹിതമായി പെരുമാറുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് യജമാനൻ മടങ്ങി വരികയാണ്. ഈ കാര്യവിചാരകനോട് കണക്കുകൾ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അവനെ ജോലിയിൽ നിന്നും പിരിച്ചുവിടണം എന്നുള്ള താല്പര്യപ്രകാരമാണ് യജമാനൻ വരുന്നത്. കാര്യവിചാരകൻ ഇത് അറിഞ്ഞു. ഇരപ്പാൻ ഞാൻ നാണിക്കുന്നു, കിളപ്പാനോ എനിക്ക് പ്രാപ്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യവിചാരകൻ കടം വിട്ടിരിക്കുന്ന ആളുകളെ ഓരോരുത്തരായി വിളിക്കുകയാണ്. ആദ്യത്തവരോട് ചോദിച്ചു, നീ എന്ത് കടം പെട്ടിരിക്കുന്നു? അവൻ പറഞ്ഞു, 100 കുടം എണ്ണ. നിന്റെ ചീട്ട് എടുത്തുകൊണ്ട് വരിക, അത് വെട്ടി 50 എന്നെഴുതുക. രണ്ടാമത്തവനെ വിളിച്ചു, നീ എന്ത് കടപ്പെട്ടിരിക്കുന്നു? 100 പറ ഗോതമ്പ്. നിന്റെ കടച്ചീട്ട് എടുക്കുക, അത് വെട്ടി 80 എന്നെഴുതുക. യജമാനൻ വന്ന് നോക്കിയപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു കേട്ടതുപോലെ ഈ കാര്യവിചാരകൻ വലിയ അന്യായങ്ങളൊന്നും ചെയ്തിട്ടില്ല. അവനെ ജോലിക്ക് നിർത്തുകയും സന്തോഷത്തോടുകൂടി അവനെ കൂടുതൽ കാര്യങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്തു എന്ന് ഉപമ കർത്താവ് പറയുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് അനീതിയുള്ള മാമോനെ കൊണ്ട് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവീൻ എന്ന് കർത്താവ് കൽപ്പിക്കുന്നത്. മാമോൻ എന്ന വാക്കിന് ധനവുമായി ബന്ധപ്പെട്ട മറ്റ് സംഗതികളൊക്കെ എന്നാണ് അർത്ഥം. നമുക്കറിയാം, ധനം എവിടെ കുമിഞ്ഞുകൂടുന്നോ അവിടെ അനീതിയുണ്ട്. അനീതിയില്ലാതെ ധനം കുമിഞ്ഞുകൂടുന്നത് വളരെ ദുഷ്കരമാണ് എന്ന് നമുക്കൊക്കെ അറിയാം. അങ്ങനെ ഉണ്ടാകുന്ന ധനം കൊണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് കർത്താവ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുകയും അതില്ലാതെയാകുമ്പോൾ അവർ നിങ്ങളെ നിത്യകൂടാരങ്ങളിൽ ചേർത്തുകൊള്ളും.
എന്തില്ലാതെയാകുമ്പോൾ അനീതിയുള്ള മാമോൻ ഇല്ലാതെയാകുമ്പോൾ അനീതിയുള്ള മാമോനെ കൊണ്ട് പ്രയോജനമില്ലാതെയാകുമ്പോൾ അത് നിങ്ങളെ നിത്യകൂടാരങ്ങളിലേക്ക് ചേർത്തുകൊള്ളും അനീതിയുള്ള മാമോൻ ധനം എപ്പോഴാണ് നിഷ്പ്രയോജനമാകുന്നത് ലൂക്കോസിന്റെ എവൻഗേലിയോൻ 16ാം അധ്യായം തുടർന്ന് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകുന്നുണ്ട് ധനവാന്റെയും ലാസറിന്റെയും ഉപമ അവിടെ പറയുകയാണ് ധനവാനായ മനുഷ്യന്റെ വീടിന്റെ മുമ്പിൽ ഭിക്ഷ യാചിച്ചുകൊണ്ട് കിടന്ന ലാസർ ഈ ലാസർ മരിച്ചു അവൻ അബ്രഹാമിന്റെ മടിയിൽ നിത്യസന്തോഷത്തിലേക്ക് വിശ്രമത്തിലേക്ക് എത്തിച്ചേർന്നു ധനവാൻ മരിച്ചു അവൻ നിത്യാഗ്നിയിലേക്ക് തള്ളപ്പെട്ടു ഈ ലോക ജീവിതത്തിൽ അനീതിയുള്ള മാമോൻ ഉപയോഗിച്ച് ലാസർ എന്ന സ്നേഹിതനെ നേടുവാൻ കഴിയാതെ പോയ ധനവാൻ അവന്റെ അനീതിയുള്ള മാമോൻ ഉപകാരമില്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ലാസർ എന്ന സ്നേഹിതനെ കൊണ്ട് ഉപകാരമില്ലാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ അബ്രഹാം പിതാവിനോട് നിലവിളിക്കുകയാണ് ഒരിറ്റു വെള്ളം എനിക്ക് ലഭിക്കുവാൻ തക്കവണ്ണം എന്റെ വീടിന് മുമ്പിൽ ഭിക്ഷ യാചിച്ചുകൊണ്ട് കിടന്നിരുന്ന ലാസറിനെ അടുത്തേക്ക് തന്റെ അടുത്തേക്ക് അയക്കണം എന്ന് ധനവാൻ അപേക്ഷിക്കുകയാണ് തന്നോട് ഭിക്ഷ യാചിച്ചിരുന്നവനോട് ഭിക്ഷ യാചിക്കുന്ന ധനവാൻ പക്ഷേ ഇവിടെ അനീതിയുള്ള മാമോനെ കൊണ്ട് സ്നേഹിതനെ ഉണ്ടാക്കാൻ സാധിക്കാതെ പോയ ധനവാൻ ലാസർ എന്ന സ്നേഹിതനെ നേടാൻ സാധിക്കാതെ പോയ ധനവാൻ വിഷമിക്കുകയാണ് കർത്താവ് അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞ വചനത്തിന്റെ വളരെ വ്യക്തവും പൂർണവുമായ ഒരു ചിത്രം നമുക്കിവിടെ ലഭിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇത് വളരെ അഴിമേറിയ ഒരു സംഗതിയാണ് നമുക്കുള്ള ധനം നാം എങ്ങനെ ഉപയോഗിക്കണം ധനത്തെക്കുറിച്ച് കർത്താവ് പല സന്ദർഭങ്ങളിലും പറയുന്നുണ്ട് ഒന്ന് രണ്ട് സന്ദർഭങ്ങൾ ഇവിടെ ഉദാഹരണങ്ങളായി എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമത് ലൂക്കോസിന്റെ എവൻഗേലിയം തന്നെ 20ാം അധ്യായത്തിൽ ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് കർത്താവ് ഒരു കാര്യം പറയുന്നുണ്ട് കൈസർക്ക് കരം കൊടുക്കുന്നത് കൈസർക്ക് നികുതി കൊടുക്കുന്നത് വിഹിതമാകുന്നുവോ എന്ന ചോദ്യത്തിന്റെ മറുപടിയായി കർത്താവ് ഒരു വെള്ളിക്കാശ് ചോദിച്ചു ആ വെള്ളിക്കാശിലുള്ള മേലെഴുത്തും സ്വരൂപവും ആരുടേതാണ് അത് കൈസറുടേതാണ് എങ്കിൽ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുകയും വ്യക്തമായിട്ടാണ് പറയുന്നത് കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുകയും ഇന്ന് നമ്മുടെയൊക്കെ മുമ്പിൽ അനേകം അനേകം ചിത്രങ്ങളുണ്ട് നികുതി വെട്ടിപ്പ് നടത്തുന്നതിനെ കുറിച്ചൊക്കെ കൈസർക്കുള്ളത് കൊടുത്തില്ല എങ്കിൽ കൈസർ വന്ന് അത് മേടിക്കുന്നത് എങ്ങനെയാണ് എന്ന് കാണിച്ചു തരും ദൈവത്തിനുള്ളത് കൊടുത്തില്ല എങ്കിൽ സ്നേഹിതന്മാരില്ലാതെ അനീതിയുള്ള മാമോനെ കൊണ്ട് ഉപകാരമില്ലാതെ വരുമ്പോൾ ധനവാനെ പോലെ നമുക്ക് നിലവിളിക്കേണ്ടി വരും കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും തന്നെ കൊടുക്കണം അനീതിയുള്ള മാമോനെ കൊണ്ട് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളണം ദൈവത്തിന് കൊടുക്കുക എന്നാൽ എന്താണ് അർത്ഥം ലൂക്കോസിന്റെ എവൻഗേലിയോൻ 21ാം അധ്യായം 1ാം വാക്യം മുതലുള്ള ഭാഗത്ത് നമുക്കതിന് ഉത്തരം ലഭിക്കുന്നുണ്ട് യേശു ഒരിക്കൽ ദേവാലയത്തിൽ ഇരുന്ന് അവിടെ നേർച്ചയിടുന്ന ആളുകളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അനേകം ആളുകൾ വന്ന് നേർച്ചയിട്ടു പെട്ടെന്ന് ഇതാ ഒരു വിധവയായ സ്ത്രീ വളരെ ദൈന്യ മുഖത്തോടുകൂടി കടന്നു വരുന്നു അവളുടെ കയ്യിലുള്ള ആ തുണിപ്പൊതിയിൽ നിന്ന് പഴന്തുണി കെട്ടിൽ നിന്ന് രണ്ട് ചില്ലിക്കാശുകൾ എടുത്ത് ദേവാലയത്തിലിട്ട് നിശബ്ദയായി നിന്ന് പ്രാർത്ഥിച്ചിട്ട് ആ സ്ത്രീ നടന്നു പോവുകയാണ് ഇത് കണ്ടിട്ട് യേശു പറയുന്നു ഇവിടെ പലരും വന്നു അവർ തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് ദേവാലയത്തിലേക്ക് നേർച്ചയിട്ടു എന്നാൽ ഈ വിധവ സ്ത്രീയോ അവൾ
അവരെല്ലാവരെക്കാളും അധികമിട്ടിരിക്കുന്നു. കാരണം തന്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ള ഉപജീവനമൊക്കെയും അവൾ ദേവാലയത്തിലേക്ക് ഇട്ടിരിക്കുന്നു. രണ്ട് കാര്യങ്ങൾ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന്, സമൃദ്ധിയിൽ നിന്ന് ഇടുന്നതല്ല തന്റെ ഇല്ലായ്മയിൽ നിന്ന് ഇടുന്നതാണ് ദൈവത്തിന് പ്രീതികരം. 1529 മാർട്ടിൻ ലൂതർ എന്ന കത്തോലിക്ക സഭയിലെ വൈദികനായിരുന്ന നവീകരണ പ്രസ്ഥാനങ്ങളുടെ നേതാവായിരുന്ന അച്ഛൻ ഒരു പ്രസംഗം നടത്തി. അനീതിയുള്ള മാമോനെ കൊണ്ട് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവിൻ എന്ന വിഷയമാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം. അദ്ദേഹം പ്രസംഗിക്കുകയാണ്, നിങ്ങൾക്ക് ജീവസന്ധാരണത്തിനുള്ളത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ദൈവത്തിന് കൊടുത്തില്ല എങ്കിൽ അത് അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾ സ്നേഹിതന്മാരെ ഉണ്ടാക്കാത്തതിന് തുല്യമാണ്. നിങ്ങളുടെ ജീവസന്ധാരണത്തിനുള്ളത് കയ്യിൽ വെക്കുക, അത് കഴിഞ്ഞിട്ട് മാമോനെ കൊണ്ട് അനീതിയുള്ള മാമോനെ കൊണ്ട് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളണം. ഈ ചിന്ത തെറ്റാണ് എന്ന് പറയാൻ ഞാൻ തയ്യാറല്ല, എന്നാൽ അത് പൂർണ്ണമായി ശരിയാണോ എന്നതിലും എനിക്ക് സംശയങ്ങളുണ്ട്. അനീതിയുള്ള മാമോനെ കൊണ്ട് സ്നേഹിതന്മാരെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഈ വിധവ സ്ത്രീ നമുക്ക് കാണിച്ചു തരികയ. തന്റെ ഇല്ലായ്മയിൽ നിന്നാണ് അവൾ ദേവാലയത്തിൽ നേർച്ചയിടുന്നത്. നമുക്ക് അറിയേണ്ട ഒരു വലിയ കാര്യമുണ്ട്. നമ്മളൊക്കെ ചിന്തിക്കും, ഞാൻ നാളത്തേക്ക് എന്റെ ആവശ്യത്തിന് വേണ്ടി കരുതി വെക്കും. പ്രിയപ്പെട്ടവരെ, എത്ര കരുതിയാലും ദൈവം അനുവദിക്കാത്തിടത്തോളം കാലം നമ്മുടെ കരുതലിന് യാതൊരു അർത്ഥവുമില്ല. എത്ര കരുതാത്തവനും ദൈവം കരുതുമ്പോൾ അമൃത്തിക്കുലുക്കി നിറഞ്ഞ് കവിയുന്ന തന്റെ വലിയ ഭണ്ഡാരത്തിൽ നിന്ന് ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണാം. നമുക്കറിയാമല്ലോ, പലപ്പോഴും വലിയ വലിയ ദാരിദ്ര്യത്തിലുള്ള ആളുകൾ ചികിത്സാ ചിലവുകൾക്ക് വിഷമിക്കുന്ന സാഹചര്യത്തിൽ ഒരു പരിചയവുമില്ലാത്ത, ഒരു ബന്ധവുമില്ലാത്ത പല സഹോദരങ്ങളും അവരെ സഹായിച്ച് അവരുടെ ചികിത്സകളൊക്കെ ഭംഗിയായി നടക്കുന്ന എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവം കരുതിക്കൊള്ളും. അബ്രഹാം തന്റെ മകനായ ഇസഹാക്കിനോട് പറഞ്ഞതുപോലെ ദൈവം കരുതിക്കൊള്ളുമെന്ന വിശ്വാസത്തോടുകൂടി തന്റെ ഇല്ലായ്മയിൽ നിന്നും ദേവാലയത്തിലേക്ക് നേർച്ചയിടുന്നത് വളരെ അനുഗ്രഹകരമാണ്. രണ്ടാമത് ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒന്നാണ് ദേവാലയത്തിലേക്ക് നേർച്ചയിടുക എന്നത്. പലപ്പോഴും പല ആളുകളും ചിന്തിക്കും, പല ആളുകളും പറയും, ദൈവത്തിന് എന്തിനാ പണം? ദേവാലയത്തിലേക്ക് നേർച്ചയിടേണ്ട കാര്യമുണ്ടോ? ദേവാലയത്തിലേക്ക് നേർച്ചയിടേണ്ട കാര്യമുണ്ട്. രണ്ടു മൂന്ന് കാരണങ്ങൾ അതിനുണ്ട്. ഒന്ന്, കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കണം, കർത്താവ് തന്നെ പറയുന്നു. രണ്ട്, താൻ ദേവാലയത്തിലേക്ക് നികുതി കൊടുക്കുന്നതിന്, ദ്വിദ്രഹ്മ പണം കൊടുക്കുന്നതിന് പത്രോസിനെ വിട്ട് ചൂണ്ടയിട്ട് മീൻ പിടിപ്പിച്ച് അതിന്റെ വായിൽ നിന്നും എടുത്ത ആ നാണയം ടാക്സ് കൊടുക്കുന്ന കർത്താവ് നമുക്ക് ഉദാഹരണമാണ്. ദേവാലയത്തിലേക്ക് വിഹിതമായിരിക്കുന്നത് എന്താണോ അത് കൊടുക്കുന്നവനായ കർത്താവ് നമുക്ക് വളരെ ഉത്തമമായ ഉദാഹരണമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. മൂന്നാമത്, തനിക്കുള്ള ചില്ലിക്കാശ് ദേവാലയത്തിൽ നിക്ഷേപിച്ച ആ സ്ത്രീയെ കുറിച്ച് കർത്താവ് പറയുന്നു, അവൾ എല്ലാവരെക്കാളും അധികം ഇട്ടിരിക്കുന്നു. ദേവാലയത്തിൽ നേർച്ചയിട്ടതാണ് എല്ലാവരെക്കാളും അധികം ഇട്ടിരിക്കുന്നു എന്ന് കർത്താവ് കണ്ടത്. പ്രിയപ്പെട്ടവരെ, യെരുശലേം ദേവാലയത്തെ കുറിച്ച്, യെരുശലേം ദേവാലയ പ്രമുഖരെ കുറിച്ച്, അവിടെയുള്ള ശാസ്ത്രിമാരെയും പരീശന്മാരെയും സാധുക്യരെയും കുറിച്ച്, പുരോഹിതന്മാരെ കുറിച്ചൊക്കെ വളരെ നിശിതമായി വിമർശിച്ചിരുന്ന കർത്താവ് പറയുന്നു, ഈ വിധവ സ്ത്രീ ദേവാലയത്തിൽ നേർച്ചയിട്ടത് അവൾക്ക് ഏറ്റവും അനുഗ്രഹകരമായിരുന്നു എന്ന്. നമ്മൾ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് വലിയൊരു പാഠം ഉൾക്കൊണ്ടതുണ്ട്. ദേവാലയത്തിൽ നേർച്ചയിടുന്നത് അനുഗ്രഹകരമാണ്. അനീതിയുള്ള മാമോനെ കൊണ്ട് നമുക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കുന്നതിന് തുല്യമാണ്. ഈ വിധവ സ്ത്രീയിൽ നിന്ന് നമുക്കൊരു പാഠം ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. തനിക്കുള്ള സമൃദ്ധിയിൽ നിന്നല്ല
തനിക്കുള്ള ഇല്ലായ്മയിൽ നിന്നാണ് ദേവാലയത്തെ നാം സഹായിക്കേണ്ടത്. എങ്കിലേ ഈ ധനമില്ലാതെയാകുന്ന ഒരു സന്ദർഭത്തിൽ നമുക്ക് സ്നേഹിതന്മാരുണ്ടാവൂ. പ്രിയപ്പെട്ടവരെ, മാമോൻ എന്ന വാക്കിന് ധനം എന്നാണ് അർത്ഥം എന്ന് നമ്മൾ ആദ്യം തന്നെ ചിന്തിച്ചു കഴിഞ്ഞു. മാമോൻ രണ്ടു വിധമുണ്ടോ? അനീതിയുള്ള മാമോനും അനീതി ഇല്ലാത്ത മാമോനും ഉണ്ടോ? ഇല്ല. മാമോൻ എന്നും അനീതി നിറഞ്ഞവനാണ്. അനീതിയില്ലാത്ത മാമോനില്ല. പക്ഷേ മാമോൻ എന്നത് ഒരു അനിവാര്യമായ ഈവിളാണ്, ഒഴിച്ചുകൂട്ടാൻ പറ്റാത്ത ഒരു ഈവിളാണ്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് ആവശ്യവുമാണ്. ഒഴിച്ചുകൂട്ടാൻ പറ്റാത്ത ആ ദുഷ്ടനിൽ കൊണ്ട് നമുക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കുവാൻ ദൈവം നമുക്കൊരു മാർഗം പറഞ്ഞു തന്നിരിക്കുന്നു. ആ മാർഗത്തിൽ നമുക്ക് ചലിക്കണം, ആ മാർഗത്തിൽ നമുക്ക് മുന്നോട്ട് നീങ്ങണം. എങ്കിലേ നിത്യകൂടാരങ്ങളിലേക്ക് നാം എത്തിച്ചേരുമ്പോൾ അനീതിയുള്ള മാമോൻ നമുക്ക് ഉപകാരിയാകുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ആ ഉപകാരം നമുക്ക് ലഭിക്കാൻ തക്കവണ്ണം നമുക്കും ദൈവം പറഞ്ഞു തന്ന മാർഗത്തിൽ കൂടെ മുന്നോട്ട് പോകാം. ദൈവതിരുനാമം എന്നുമെന്നേക്കും മഹത്വപ്പെടുമാറാവട്ടെ. ആമീൻ.